മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ജർമിയ പ്രവാചകന്റെ പുസ്തകം 2:13 വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുക. എന്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് രണ്ട് തരത്തിലുള്ള പാപത്തെക്കുറിച്ചാണ്. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ പ്രധാനമായിട്ടും മനസ്സിൽ സൂക്ഷിക്കുന്നത് ചെയ്തുപോയ പാപങ്ങളാണ്. ഇതതല്ല, ഉപേക്ഷിക്കാനുള്ള പാപവും ചെയ്ത പാപങ്ങളും, ഈ രണ്ട് തരത്തിലുള്ള പാപങ്ങളും പാപങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം. നമ്മൾ ഇംഗ്ലീഷിൽ സിൻസ് ഓഫ് ഒമിഷൻ ആൻഡ് സിൻസ് ഓഫ് കമ്മിഷൻ എന്ന് പറയാറുണ്ടല്ലോ. അപ്പം നമ്മൾ ഉപേക്ഷിച്ച് ചെയ്യേണ്ടവ ചെയ്യാതെ വിട്ടുപോയവയാണ് ഉപേക്ഷിക്കാനുള്ള പാപം, ചെയ്ത പാപങ്ങളാണ് മറ്റത്. അപ്പം ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ആവശ്യമാണ്. ഇവിടെ എന്റെ ജനം രണ്ട് പാപങ്ങൾ ചെയ്തു എന്ന് കർത്താവ് പറയുകയാണ്. ഒന്ന്, ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു, എന്നെ അവർ ഉപേക്ഷിച്ചു പോയി, നന്മ ഉപേക്ഷിച്ചു. രണ്ട്, ജലം സൂക്ഷിപ്പാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. അതിന്റെ അർത്ഥം മറ്റു ചിലയിടത്തൊക്കെ ചെന്ന് പൊട്ടക്കിണറുകൾ കുഴിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു ചില സുഖങ്ങളിൽ അവർ ചെന്ന് അടിയറ വെച്ചു എന്നാണ്. ഈ രണ്ട് തരത്തിലുള്ള തിന്മകളും ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മൾ പരിശുദ്ധരായി മാറുക. ഇത് രണ്ടും കഴിയണം. ഞാനും നിങ്ങളും ഒക്കെ പലപ്പോഴും കുമ്പസാരത്തിൽ ഏറ്റു പറയുന്നത് കമ്മിറ്റഡ് സിൻസ് ആണ്, ചെയ്തുപോയ പാപങ്ങളാണ്. ചെയ്യേണ്ടവ ചെയ്യാത്ത പാപങ്ങളും നമ്മൾ ഏറ്റുപറയേണ്ടതാണ്. അതുകൂടെ നമ്മൾ ആത്മശോധനയിൽ കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെ നമുക്ക് വിശുദ്ധീകൃതരാകാം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ തന്നെ ആത്മശോധന ചെയ്തുകൊണ്ട് കൂടുതൽ വിശുദ്ധിയിൽ വളരുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കാം. അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.